കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ദീപ ഡിവോഴ്സ് ചെയ്യണമെന്നാ ഹേമയും ചാരുവും പറയുന്നത്. എന്തായാലും ഹേമയ്ക്ക് പ്രേമനെ പോലെ ഒരു നട്ടല്ലാത്ത ഒരുത്തനെ കിട്ടി. ഇനി ചാരുവിനെ നല്ല രീതിയിൽ ഉപദേശിക്കണം. ഇളയ പെങ്ങളാണ്, അവൾക്ക് പ്രേമനെയും നമ്മുടെ അച്ഛനെയും പോലെ നട്ടല് വളയുന്ന ഒരാളെ കിട്ടിയില്ലെങ്കിൽ ഒരു മാസം പോലും അവൾ ഭർത്താവിന്റെ വീട്ടിൽ പിടിച്ചു നിൽക്കത്തില്ല. അവളുടെ ദാമ്പത്യ ജീവിതത്തെ കുറിച്ച് ആലോചിച്ചിട്ടാ എനിക്ക് പേടി തോന്നുന്നത്. എന്ന് വെച്ചാ അമ്മയുടെ സ്വഭാവം അതേപടി കിട്ടിയിരിക്കുന്ന അവൾക്കാ. ഒരുപാട് സ്ത്രീധനമൊക്കെ കൊടുത്ത് ആർഭാടായിട്ട് കല്യാണം നടത്തി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ജീവിതവും ആർഭാടായിരിക്കണ്ടേ? ഏതൊരു പയ്യനെ അവക്ക് വേണ്ടി തെരഞ്ഞു പിടിച്ചാലും അറിഞ്ഞു വെച്ചുകൊണ്ട് അവനെ കുരുതിക്ക് കൊടുക്കണമെന്ന് പറയേണ്ടി വരും. അതിന്റെ ഇടയ്ക്കാ ഇപ്പൊ മറ്റൊരുത്ത അടുത്ത് കൂടിയിരിക്കുന്നത്, ആ സദാനന്ദന്റെ മോൻ കാർത്തി. എടാ, അവര് തമ്മിൽ അടുപ്പെന്തെങ്കിലും ഉണ്ടോ? എന്നോടും ദീപയോടുള്ള ദേഷ്യം കാരണം ഇനി അവനുമായിട്ട് കമ്പനി കൂടുവെന്നാ എന്റെ പേടി. ദീപയാണല്ലോ ഇപ്പൊ നമ്മുടെ പെങ്ങന്മാരുടെ പൊതുശത്രു. കുടുംബത്തിന് വേണ്ടിയാ നമ്മളൊക്കെ ജീവിക്കുന്നത്. എന്നാ നമ്മളെ കൊണ്ട് എല്ലാ കാലവും ജീവിക്കണമെന്ന് വിചാരിക്കുന്ന നമ്മുടെ പെങ്ങന്മാര് നമുക്കൊരു കുടുംബം ഉണ്ടാകരുതെന്ന് ചിന്തിക്കുന്ന കൂട്ടത്തിലാണ്. അവർക്ക് വേണ്ടി ഇനി എത്ര ചോര നീരാക്കിയാലും അവർക്ക് നമ്മുടെ മനസ്സ് കാണാൻ കഴിയില്ല കേട്ടാ. അമ്മയെ അമ്മയെ പോലെയും പെങ്ങന്മാരെ പെങ്ങന്മാരെ പോലെയും അത്രയും നമുക്ക് സ്നേഹിക്കാൻ പാടുള്ളൂ. അതിനപ്പുറം ഭാര്യയായാലും മക്കളായാലും നമ്മുടെ സ്നേഹം കൈവിട്ടു പോകാൻ പാടില്ല. അതുകൊണ്ട് ഒരു സമയത്ത് ഏടിന്റെ ജീവിതം കണ്ട് കല്യാണമേ വേണ്ടെന്ന് വെച്ചവനാ ഞാൻ. പിന്നെ പാവപ്പെട്ടൊരു പെങ്കുച്ചിനെ കണ്ടപ്പോ ഞാൻ ആ തീരുമാനം മാറ്റി. അതിപ്പോ അയാളോട് ചെയ്ത വലിയൊരു ചതിയായിപ്പോയി. എന്തായാലും അനുഭവിക്കാനുള്ളത് അനുഭവിച്ചു തീർക്കാം, അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? എന്താ നീ വളരെ വിചിത്രമായിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞത്? നീ ജയലാലിന്റെ അളിയനെ കണ്ടു, അവനോട് പറയാനുള്ളതൊക്കെ പറഞ്ഞു. എന്നാൽ അവിടെ തന്നെ ഭാഗ്യലക്ഷ്മിയുടെ മകളുടെ പകുതി ജീവിതം അവസാനിച്ചു. എന്നാൽ ഇനി പൂർണ്ണമായും അത് തകരാൻ പോവുക. ജയലാലിന്റെ അമ്മ ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാ പൂർണ്ണമായിട്ട് തകരുമല്ലോ. അത് തകർന്നില്ലെങ്കിലും ഞാൻ തകർക്കും. ആ വീട്ടിലേക്ക് ഞാൻ ഇടിച്ചു കയറാൻ പോവുക. എങ്ങനെ? ഒരുപാട് കാലമായിട്ട് എന്റെ അമ്മ എന്നോട് പറയുന്നുണ്ട് ഞാനൊരു കല്യാണം കഴിക്കണമെന്ന്. പറ്റിയൊരു പെണ്ണിനെ കണ്ടെത്താൻ കഴിയാതിരിക്കായിരുന്നു. എന്നാൽ ഈ അടുത്ത സമയത്ത് ഒരുത്തിയെ കണ്ടു. ആദ്യ കൂടിക്കാഴ്ച തന്നെ അവളെ എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. ആള് കുറച്ച് തീപ്പൊരിയെ, നിന്നെ പോലെയൊക്കെ തന്നെ. എങ്കിലും അവൾ എനിക്കൊപ്പം ചേർന്നാ കൊള്ളാന്ന് എനിക്ക് തോന്നി. എന്നിട്ട് അവളെ ഞാൻ പെണ്ണ് കാണാൻ പോയപ്പോ സസ്പെൻസ് പൊളിഞ്ഞത്. ഇടി മോളെ, ഞാൻ കണ്ടിഷ്ടപ്പെട്ട ചാരുലത എന്ന പെൺകുട്ടി ജയലാലിന്റെ പെങ്ങള്, ഇളയ പെങ്ങള്. അവർക്കൊന്നും എന്നോട് വലിയ താല്പര്യമൊന്നുമില്ല. ജയലാലിന്റെ പെങ്ങളായതുകൊണ്ട് ബന്ധം തീർന്നെന്നാ കരുതിയത്. എന്നാൽ ചാരുലത എന്നെ വിളിച്ചു, അവൾക്ക് എന്നോട് താല്പര്യക്കുറവൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവന്റെ പെങ്ങളെ നീ കല്യാണം കഴിക്കാൻ പോവാണോ? കല്യാണത്തെ പറ്റിയൊന്നും അവള് വിട്ടു പറഞ്ഞിട്ടില്ല, എങ്കിലും എന്നോട് വെറുപ്പില്ല എന്നവൾ അറിയിച്ചിട്ടുണ്ട്. അത് നല്ലൊരു ചാൻസ് ആണല്ലോ. അതെ, എനിക്ക് നല്ല കാശുള്ള വീട്ടിൽ നിന്ന് ഒരുപാട് പെൺകുട്ടികളെ കിട്ടും. എങ്കിലും ആ ജഗൻ എന്ന് പറയുന്ന ഗുണ്ടയെ വെച്ച് എന്നെ എന്റെ അച്ഛനെയും തളച്ച ആ ഭാഗ്യത്തിനോടും അവളുടെ മകളോടുമുള്ള പ്രതികാരം തീർക്കാൻ കിട്ടുന്ന ഒരവസരം പോലും ഞാൻ വെറുതെ കളയില്ല. അവക്ക് നിന്നോട് വെറുപ്പില്ലാന്ന് പറഞ്ഞെങ്കിലും നിങ്ങളുടെ കല്യാണമൊക്കെ നടക്കാൻ വലിയ ബുദ്ധിമുട്ടാ കാർത്തി. ജയിൽപ്പുള്ളിയായ അവളുടെ അമ്മ അതിനൊരിക്കലും സമ്മതിക്കില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ജയലാലിന്റെ അമ്മയ്ക്ക് സ്വത്തിനോടും പണത്തിനോടും ഒക്കെ വലിയ ആർത്തിയുള്ള കൂട്ടത്തില്. എന്റെ വീട്ടിലേക്കൊന്ന് വന്നിട്ട് ഞങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ അറിയുമ്പോ ചിലപ്പോ അവര് ഈ വിവാഹത്തിന് സമ്മതിച്ചൊന്നു വരും. നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. ഏതായാലും നീ ജയലാലിന്റെ അളിയനുമായിട്ട് വലിയ അടുപ്പത്തിലാണല്ലോ. ആ അടുപ്പം വെച്ച് നീ അവിടം വരെ ഒന്ന് പോണം. എന്നിട്ട് എന്നെ ന്യായീകരിച്ച് സംസാരിക്കണം. അതുപോലെ തന്നെ ദീപയെ ഇടിച്ച് താഴ്ത്തേം വേണം.
ജയലാലും ദീപ അവിടെ ഉണ്ടെങ്കിൽ എന്നെ ചിലപ്പോ ആട്ടി പുറത്താക്കിന്ന് വരും. ദീപയുടെ കഴിഞ്ഞ കാല കഥകളൊക്കെ ചാരുലതയെ അവളുടെ ചേച്ചി അറിഞ്ഞതുകൊണ്ട് അവളുടെ വാക്കിനൊന്നും അവിടെ വലിയ പ്രസക്തി ഇല്ലെന്നാ എനിക്ക് തോന്നുന്നത്. ആ നിലക്ക് നീ പറയുന്നത് കേൾക്കാൻ അവിടെ ആളുണ്ടാവും. ഈ ജയലാലിനളിയൻ പ്രേമൻ അന്നത്തെ സംഭവങ്ങൾക്ക് ശേഷം പിന്നെ പിടിതന്നിട്ടില്ല. വിളിക്കുമ്പോഴൊക്കെ എന്നോട് സംസാരിക്കാനില്ലെന്നും പറഞ്ഞ് കോള് കട്ട് ചെയ്യുവാ ചെയ്ത്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്ത. ഭാഗ്യലക്ഷ്മിക്കും മക്കൾക്കും ഇപ്പോ ഒരു രക്ഷകനുണ്ട്, ബുള്ളറ്റ് ജഗൻ. അവൻ തന്നെയായിരിക്കും ചിലപ്പോ അതിന്റെ പിന്നില്. അവൻ ഇതിനിടയ്ക്ക് എന്നെ ഒന്ന് വരട്ടുകയും ചെയ്തായിരുന്നു. ബുള്ളറ്റ് ജഗനെ ഒന്നും എനിക്ക് പേടിയില്ല, അവൻ എന്നെ ഒന്നും ചെയ്യാനും പോകുന്നില്ല. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് നിനക്ക് ആ വീട്ടിലേക്ക് തന്റെ അടുത്തോടെ പോവാന്ന്. ശരി, ഇനിയിപ്പോ ജയലാൽ എന്നെ ഒന്ന് തല്ലിയാലും കുഴപ്പമില്ല. ഇന്ന് തന്നെ ചാരുലതയും അവളുടെ ചേച്ചിയും കാണണം. ദീപയെ പറ്റി അറിയാത്ത എന്തെങ്കിലും കഥകൾ ഉണ്ടെങ്കിൽ അതുകൂടി അവർക്ക് അറിയിച്ചു കൊടുക്കണം. ഞാൻ ഇപ്പൊ തന്നെ പുറപ്പെടുവോ കാർത്തി. ഇവിടെ ഉള്ളവരെയൊക്കെ ഒന്ന് കാണാൻ പരിചയപ്പെടാൻ. ഇടിച്ചു കയറി എങ്ങോട്ടായി പോകുന്നേ? ആരാ? എന്റെ പേര് രജന എന്നാ. ഞാനാ പ്രേമേട്ടനോട് ഇവിടുത്തെ പുതിയ മരുമകളുടെ ചരിത്രമൊക്കെ പറഞ്ഞു കൊടുത്തത്. ആ, നിന്നെ ഞങ്ങളൊന്ന് കാണാനിരിക്കായിരുന്നു. ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അതിന്റെ ഇടയിൽ ഇപ്പോ അവളും അവളെ കെട്ടി ഞങ്ങളുടെ ഏട്ടനും പറയുവാ അവള് നിരപരാധിയാണെന്ന്. നീയും കാർത്തി എന്ന് പറയുന്ന ഒരുത്തനും കൂടി ചേർന്ന അവളെ ചതിച്ചേ നോക്കിയാ സംസാരം. അവള് അതും പറയും, അതിനപ്പുറവും പറയും. അവളും അവളുടെ അമ്മയും അനീത്തിയും ഒക്കെ അഴിഞ്ഞാട്ടക്കാരികളാ. അവളുടെ അമ്മയുടെ കാര്യം തന്നെ എടുത്ത് നോക്ക്, ഇപ്പോഴും സസ്പെൻഷനിലല്ലേ. അതുപോലെ തന്നെ അവളുടെ അച്ഛൻ ഇപ്പോ അമ്മയ്ക്കൊപ്പം ഉണ്ടോ? എന്താ കാരണം? ഇത്രയും നാളും അങ്ങേര് കടിച്ചു പിടിച്ച് നിന്നതാ. ഇപ്പൊ ശ്വാസം മുട്ടിയപ്പോ വേറെ താമസിക്കുക. അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ രജന മോളെ? എന്ത് സംഭവിക്കാനാ? അമ്മ വരുന്നവരെ അവൾക്ക് ഈ വീട്ടിലായസുള്ളൂ. അതിനു മുമ്പ് തന്നെ അവളെ ചവിട്ടി പുറത്താക്കാൻ ഞങ്ങള് നോക്കുന്നുണ്ട്. പുറത്താക്കിയില്ലെങ്കിൽ നിങ്ങളുടെ കാര്യം കഷ്ടത്തിലാവും. ഐസ്ക്രീമില് മയക്കുമരുന്ന് കലർത്തിയിട്ട് അവൾ പല കൂട്ടുകാരികളെയും ട്രാപ്പിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് അതൊക്കെ ഞങ്ങള് ചെയ്തെന്നും പറഞ്ഞ് നടക്കുക. എന്തൊക്കെയാണ് നീ പറയുന്നത്? പറയുന്നതൊക്കെ സത്യങ്ങൾ തന്നെയാ. നീ അലഞ്ഞു തിരിഞ്ഞു നടന്ന കഥകളൊക്കെ കേട്ടിട്ട് ജയലാനന്ദ് കാര്യമാക്കാതെ നിന്നെ ഭാര്യയാക്കി. നിങ്ങൾക്കറിയോ ഇതെല്ലാം ഞാൻ തത്ത പറയുന്നത് പോലെ ജയലാലിനോട് പറഞ്ഞതാ. എന്നിട്ടും അങ്ങേര് ചെവി കൊണ്ടില്ല. ഇനിയിപ്പോ നിന്നെ കുറിച്ച് എനിക്ക് അറിയാവുന്നതൊക്കെ ഇവർക്കൂടെ ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ. ഈ വീട് മുടിക്കാനായിട്ട് വന്ന നിന്നെ ഇവര് പുറത്താക്കിയാലേ ഇവർക്കും രക്ഷയുള്ളൂ. ഇറങ്ങി പോടി. നിന്നെ പോലെ ഒരുത്തി ഈ വീട്ടിനകത്ത് വരാൻ പാടില്ല. കള്ളങ്ങൾ മാത്രം പറയുന്ന നിന്റെ നാവിൽ നിന്നും ഒന്നും പുറത്തു വരാനും പാടില്ല. ആരാ പറഞ്ഞത് പാടില്ല? ഈ വീടിന് അധിക പറ്റിപ്പ നീയാ, അല്ലാതെ ഈ കുട്ടിയല്ല. അതെ, ഈ വീടിനിപ്പോ ബാധ്യതയായിട്ട് നിൽക്കുന്ന നീയാ. നീ ഒറ്റ ഒരുത്തിയാ. രജനയ്ക്ക് പറയാനുള്ളത് പറഞ്ഞോ. പറയാൻ പ്രത്യേകിച്ച് ഒന്നും ഇല്ല ചേച്ചി. ഇവളെപ്പോലൊരു ഫ്രോഡ് പെണ്ണ് എന്റെ ഒപ്പം പഠിച്ചിട്ടില്ല. അനീത്തിയും ചേട്ടത്തിയും അമ്മയും കൂടെ കൂട്ടത്തോടെ തെറ്റുകൾ ചെയ്യുന്നെ. അതുകൊണ്ട് ഇവളുമാര് താമസിക്കുന്ന വീടിന് സത്യം പറഞ്ഞാ വേറൊരു പേരാ ഇടണ്ടേ. പിന്നത് പറയാൻ എനിക്ക് കുറച്ച് നാണക്കേടുണ്ട്. ഞങ്ങള് കാണാൻ വന്നവരെ തല്ലാൻ നിനക്ക് ആരടി അധികാരം തന്നത്? രജനെ ആട്ടിപ്പായ്ക്കാൻ നിനക്ക് എന്ത് അവകാശമുള്ളത്? നിങ്ങൾ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു ചെയ്തോ.
പക്ഷെ ഇവളെ പോലെ ഒരുത്തി ഇനി ഇവിടെ നിന്ന് ഒരക്ഷരം സംസാരിക്കാൻ പാടില്ല. സംസാരിക്കും, സംസാരിച്ച നീ എന്ത് ചെയ്യും? ഇനി രചനയുടെ ദേഹത്ത് തൊട്ടാ കൊന്നോളയും നിന്നെ ഞങ്ങള്. നോക്കി നിനക്കത് കേറി ഓടി. നിങ്ങൾ എന്ത് നോക്കി നിക്കുവാ? ഇവിടെ കർണത്തൊന്ന് കൊടുത്തിട്ട് അകത്തോണ്ടേ പൂട്ടിയിട. അയ്യോ, ഞാനും ചെയ്യില്ല. ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയാം പ്രേമേട്ട. പ്രേമേട്ടനെ ബുള്ളറ്റ് ജഗൻ വരട്ടി കാണും. ഓ, അതായിരിക്കും നിങ്ങൾക്ക് ഈ ബുള്ളറ്റ് എന്ന് കേൾക്കുമ്പോ ഇത്ര പേടി. ആ ബുള്ളറ്റ് ജഗൻ ഇവളുടെ അനിയത്തി പാട്ടിലാക്കി വെച്ചിരിക്കുക. ഗുണ്ടകളുമായിട്ടാ കമ്പനി. ഇവൾക്കും അങ്ങനെ തന്നെയാ. ടൗണില് കുറച്ച് പക്കാ തരികിടെ പിള്ളേരുണ്ട്. കഞ്ചാവിനും മയക്കുമരുന്നിനും ഒക്കെ അടിമയായിട്ട് നടക്കുന്നവര്. അവരുടെ കൂടെ ബീച്ചിലും പാർക്കിലും ഒക്കെ കറങ്ങി നടക്കുന്നവളാ ഇവള്. അതിനിടയില അങ്ങനെ ഒരു വീഡിയോ ഒരുത്തം പിടിച്ചതും അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതും. നോക്കണ്ട നീ, അത്രക്ക് വൃത്തികെട്ട ഒരുത്തിയ. എന്റെ ഏട്ടനെ കണ്ണും കൈയും കാട്ടി മയക്കെടുത്തിട്ട് നോക്കി നിക്കോ അവള്. പൊക്ക എന്റെ മുന്നിൽ നിന്ന് കേറി പോടി. രചന ഇരിക്കും, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അല്ല, എനിക്കിതിലൊരു പങ്കുമില്ല കേട്ടോ. ആരെയാ പ്രേമേട്ടൻ ഇങ്ങനെ പേടിക്കുന്നത്? ഞാൻ പറഞ്ഞവനെ തന്നെ, ബുള്ളറ്റ് ജഗനെ. പ്രേമേട്ടന്റെ കൈ തല്ലി ഓടിച്ചത് അയാളാണോ? അല്ല, അത് ആണ്. അവിടം തൊട്ടാ പ്രേമേട്ടന് മാറ്റം ഉണ്ടായത്. അല്ലെങ്കിൽ എല്ലാ ദിവസവും എന്നെ വിളിച്ചോണ്ടിരുന്നതാ. ഇപ്പൊ വിളിയുമില്ല, കാണലുമില്ല. ഞാൻ ആരോടൊന്നും പറയുന്നുമില്ല, എനിക്ക് ഈ രക്തത്തിൽ പങ്കുമില്ല. വിഷസർപ്പത്തെയോ നിങ്ങൾ വീട്ടിൽ കയറ്റിയത്. ഇനി അവളെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഒഴിവാക്കാൻ നോക്കണം. അല്ലെങ്കിൽ ഈ വീട് മുടിച്ചിട്ടേ അവള് പോവത്തുള്ളൂ. അർദ്ധരാത്രിയിലൊക്കെ ഉറങ്ങാതിരിക്കണം. ചെലപ്പോ ആൾക്കാരൊക്കെ വന്നു പോകുന്നത് കാണാം. മോളുടെ ആങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോ അവളെ തേടി വരും പല കാമുകന്മാരും. ഉറങ്ങാതിരുന്ന അതൊക്കെ കയ്യോടെ പിടിക്കാം. പിന്നെ മോളുടെ ആങ്ങളെ പോലെ ഉറങ്ങുന്നവർക്ക് ഇതൊന്നും ഒരിക്കലും പിടിക്കാൻ പറ്റില്ല. അവളുടെ വീട്ടിൽ പോയത് ചൂടാറുന്നതിന് മുന്നേ കാതിലെത്തിയോ? നിനക്ക് എന്തിന്റെ കേടാണ് കൊച്ചേ? നിന്നെ കൊല്ലാതെ വെറുതെ വിട്ടത് വലിയ തെറ്റായി പോയെന്ന് ഞാൻ അണ്ണനോട് പറഞ്ഞോണ്ട് നിൽക്കുവായിരുന്നു. അതിനെന്താ കറണ്ടേ കുഴപ്പം? ഒന്ന് മാറിക്കേ. എപ്പ വേണമെങ്കിലും ബലി തരാൻ ഞാൻ തയ്യാറാ. അത് ഞാൻ പറഞ്ഞതാണല്ലോ. ഞാൻ നിങ്ങൾ താമസിക്കുന്നിടത്തേക്ക് വരാം. കഴുത്ത് ഞെരിച്ചോ തലക്കടിച്ചോ എങ്ങനെയാണെന്ന് വെച്ചാ കൊന്നു. പക്ഷേ ഭാഗ്യലക്ഷ്മിയുടെ മക്കൾ ഉദിച്ചു വരുന്നത് എനിക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. നീ കാരണം നല്ലൊരു ബന്ധം പോലും മുറിഞ്ഞു പോയി. എന്താ, അവളുടെ സ്നേഹം ഇപ്പൊ ജഗേട്ടിന് കിട്ടുന്നില്ലേ? മറ്റുള്ളവരൊക്കെ പറയുന്നത് ശരിയാണെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ തമ്മിൽ പ്രേമത്തില്, അത് ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ഞങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ നോക്ക്. അങ്ങനെ തെറ്റിക്കണമെങ്കിലും അവളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് പറഞ്ഞാലും അവളത് വിശ്വസിക്കത്തുമില്ല. പിന്നെ പറയേണ്ടത് ജഗേട്ടനോടാ. അവിടെയും എന്റെ വാക്കുകൾക്ക് പ്രസക്തിയില്ലാന്ന് എനിക്ക് നന്നായിട്ടറിയാം. നീ എന്തിനാ പാവപ്പെട്ട ദീപചേച്ചിയുടെ ജീവിതം കുളവാക്കാൻ വേണ്ടി ആ ജയലാലേട്ടന്റെ വീട്ടിലേക്ക് പോയത്? അവിടെ ചിലരൊക്കെ കഥകൾ അറിഞ്ഞെന്ന് ഞാൻ അറിഞ്ഞു. പിന്നെ ആ കഥകൾ ഉണ്ടാക്കിയത് ഞാനാണല്ലോ. അപ്പോ എന്നെ പോലെ നടന്ന സംഭവങ്ങൾ വിശദീകരിക്കാൻ മറ്റാർക്കും പറ്റില്ല. പ്രേമേട്ടനെ ശരിക്ക് വരട്ടിയില്ലേ? അവൻ അങ്ങനെ പറഞ്ഞോ? എന്നോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. എങ്കിലും മൊത്തത്തില് കാര്യങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയപ്പോ എനിക്ക് മനസ്സിലായി. ദീപയെ അവിടുന്ന് പുറത്താക്കണമെന്ന് പറഞ്ഞു നിന്ന ആള് പെട്ടെന്ന് മാറാനുള്ള കാരണം നിങ്ങളാണെന്ന്. അവന്റെ കൈ പിടിച്ചോടിച്ചതുപോലെ നിന്റെ കൈയും പിടിച്ചോടിക്കണോ?
വേദന ഒരുപാട് സഹിച്ചവളാ ഞാൻ. ഇപ്പൊ എനിക്ക് അച്ഛനും ഇല്ല അമ്മയും ഇല്ല, അനാഥ. ഏതാണ്ട് ജഗേട്ടിനെ പോലെ തന്നെയാ. പിന്നെ എന്റെ കൈ പിടിച്ച് തിരിച്ച ആവേദനം കടിച്ചമർത്താനുള്ള കഴിവൊക്കെ ഇപ്പൊ എനിക്കുണ്ട്. ഞാൻ നിന്നോട് അപേക്ഷിക്ക, ദയവ് ചെയ്ത് ദീപയും ദീയയും നീ വെറുതെ വിടണം. ഞാൻ വെറുതെ വിട്ട ദീപയുടെ ലൈഫ് നന്നായിട്ട് പോവോ? ഒരാളിപ്പോ ജയിലിൽ നിന്ന് വരും, അതുവരെ അവക്ക് അവിടെ നിക്കാൻ പറ്റൂ. അതിനു മുൻപ് അവളവിടുന്ന് പുറത്തു ചാടുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ മൂത്ത മരുമകളുടെ തലക്കടിച്ച അമ്മായിയമ്മ അവളുടെ തല വെട്ടി പിളർക്കും, അവളെ കൊന്നിട്ട് ജയിലിൽ പോവും. അങ്ങനെ കൊല്ലാൻ ദീപ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് മറ്റാരേക്കാളും നന്നായിട്ട് അറിയാവുന്ന നിനക്കാ. അവള് പാവോ, ആ വീട്ടിലെ ഏറ്റവും പാവം. എന്നാൽ അവക്കൊരു അബദ്ധം പറ്റി, അത് അവളുടെ തെറ്റല്ല, ദൈവത്തിന്റെ നോട്ടപ്പിശുക. അവള് ഭാഗ്യലക്ഷ്മിയെ പോലെ ഒരു അമ്മയുടെ വയറ്റിലായി പോയി ജനിച്ചത്. അതിനവള് പഴിക്കേണ്ടത് ദൈവത്തെയാ. ഞാൻ ഒരു കാര്യം തറപ്പിച്ചു പറയാം, ഞാൻ മരിച്ചില്ലെങ്കിൽ ആ കുടുംബത്തിലുള്ളവരെ കൊല്ലാതെ കൊല്ലും. ആ തീരുമാനത്തിൽ നിന്ന് എന്നെ പിന്നോട്ട് വലിക്കാൻ ആർക്കും കഴിയില്ല. ഇത് വെല്ലും ബ്രേക്കും ഇല്ലാത്ത പോക്കാണല്ലോ. അവളെ തടഞ്ഞിട്ട് കാര്യമില്ല, അവള് രണ്ടും കൽപ്പിച്ചു തന്നെയാ. അങ്ങനെയാണെങ്കിൽ നമ്മളും അങ്ങനെയല്ലേ പോകേണ്ടത്? പോയാ പിന്നെ അവളെ കൊല്ലേണ്ടി വരും. മരിക്കാൻ വേണ്ടിയുള്ള തെറ്റവള് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ ഇപ്പൊ ചെയ്യുന്നതൊക്കെയോ? അതിന് വ്യക്തമായിട്ടുള്ള കാരണമുണ്ട്, നമ്മളോട് അവള് പറഞ്ഞ കാരണം. ദിലീപ് പറഞ്ഞൊക്കെ എന്റെ മനസ്സിൽ കിടക്കുക. പക്ഷേ എനിക്ക് അമ്മ വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നെ കഴിവില്ലാത്തവനെന്നൊക്കെ എല്ലാവരും വിളിക്കുമായിരിക്കും. പക്ഷേ വലിയ വലിയ അപകടങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ നമ്മൾ മുൻകൂട്ടി എന്തെങ്കിലും ചെയ്തേ പറ്റൂ. മോന്റെ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് ജയലാലിനെ ഞങ്ങൾ കുറ്റം പറയില്ല. ഇപ്പൊ തന്നെ മോളോട് ഞാൻ ജയലാലിന്റെ വീട്ടിലേക്ക് പോവണ്ടെന്ന് പറഞ്ഞതാ. പിന്നെ അമ്മ വരുന്നവരെ പിടിച്ചു നിൽക്കാന്ന് മോള് പറഞ്ഞു. അത് വേറൊന്നും കൊണ്ടല്ലോ ലാലേട്ട, ലാലേട്ടനൊപ്പം ജീവിച്ച് ചേച്ചിക്ക് മതിയായിട്ടില്ല. ഞാനും കുട്ടികളുടെ അച്ഛനും എങ്ങനെയായിരുന്നു എന്ന് ദീപ മോനോട് പറഞ്ഞു കാണും. മോള് പറഞ്ഞതിനപ്പുറം പലതും എനിക്ക് പറയാനുണ്ട്. ഒരു ദിവസമെങ്കിലും ഒരു ദിവസം ഭർത്താവിനൊപ്പം സന്തോഷത്തോടെ കഴിയാൻ കഴിഞ്ഞാൽ അത് തന്നെ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം. ഇത്രയും ദിവസം എന്റെ മോൾക്ക് അവൾ അർഹിക്കുന്നതിനേക്കാൾ സ്നേഹ ജയലാൽ കൊടുത്തത്. അതുകൊണ്ടാ ജയലാലിനെ വിട്ടുപോരാൻ മോൾക്ക് എത്ര വിഷമം. എന്റെ വീട് ഈ സ്ഥലവുമായിട്ട് 10-40 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. ഞാൻ ഷോറൂമിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ കുറച്ചു ദിവസം അവിടെ താമസിച്ചിട്ട് സാധാരണ അവധി ദിവസങ്ങളിലാണ് വീട്ടിലേക്ക് പോവാറ്. പിന്നെ ദീപ കല്യാണം കഴിച്ചതിന് ശേഷം എല്ലാ ദിവസവും വീട്ടിലേക്ക് പോകുന്നത്. അത് വീട്ടിൽ ഞാനില്ലെങ്കിൽ അയാളുടെ നില പരുങ്ങലായതുകൊണ്ട് മാത്രമാണ്. എന്നാൽ അമ്മ വന്ന ശേഷം ദീപ ഇവിടെ വന്ന് നിൽക്കുവാണെങ്കിൽ ഞാൻ പഴയ പോലെ മിക്ക ദിവസവും ഇവിടെ തന്നെ ഉണ്ടാവും. എൻ്റെ ഷോറൂമിൽ ദീപയ്ക്കൊരു ജോലി കൊടുക്കണമെന്നുണ്ട്, പക്ഷേ അതിലൊന്നും പറ്റാത്ത സാഹചര്യം ആയിപ്പോയി. എന്ത് തീരുമാനിച്ചളിയാ? അവളെ ഇവിടെ സ്ഥിരമായിട്ട് നിർത്താൻ തീരുമാനിച്ചോ? ജയലാൽ അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. പക്ഷേ ജയലാലിന്റെ അമ്മയുടെ സ്വഭാവം അറിയാവുന്നോണ്ട് ദീപ ഇവിടെ കൊണ്ട് നിർത്തണമെന്ന് ഞാൻ അങ്ങോട്ട് പറയായിരുന്നു. മരുമോന്റെ കഴിവുകേടിനെ മറയ്ക്കാൻ അമ്മായിയമ്മയുടെ ശ്രമം അല്ലേ? ഇയാൾക്ക് ഇത് എന്തിന്റെ കേടാ? അച്ഛന്റെ ഉപദേശങ്ങൾ കേട്ടോണ്ട് വരും വീട്ടിനകത്ത് വഴക്കുണ്ടാക്കാൻ. അച്ഛൻ പോയി, പകരം ആങ്ങള വന്നു. അതാണ് ഇപ്പൊ ഇവിടുത്തെ അവസ്ഥ. പേടിക്കണ്ട, ഞാൻ വേണമെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങി തന്നേക്കാം. അല്ലെങ്കിൽ തന്നെ ഇവിടെ അംഗസംഖ്യ കൂടാൻ പോവല്ലേ? കല്യാണം കഴിഞ്ഞവൾ ഇങ്ങോട്ട് എഴുന്നള്ളാൻ പോവല്ലേ? അപ്പൊ പിന്നെ ഞാൻ മാറി താമസിക്കുന്ന തന്നെ ആയിരിക്കും നല്ലത്. ഇടയ്ക്ക് ഒളിച്ചും പാത്തും അമ്മയുടെ മരുമോൻ ഇങ്ങോട്ട് വരുമ്പോ അയാൾക്കൂടെ താമസിക്കണമല്ലോ. ദിലീപേ,
എല്ലാ മനുഷ്യനും ചില ബലഹീനതകളുണ്ട്. തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്ത ചില നിസ്സഹായ അവസ്ഥയുണ്ട്. അതിനെ ഒരിക്കലും ചൂഷണം ചെയ്യാൻ ശ്രമിക്കരുത്. എനിക്ക് മുകളിൽ ഇവിടെ ആരും സംസാരിക്കണ്ട. അതിനുള്ള അർഹത എന്റെ മൂന്ന് മക്കൾക്കും ഇല്ല. ജയലാലിന് ഉറപ്പായിട്ടും ദീപമോൾ ഇവിടെ കൊണ്ടുവന്ന് നിർത്തേണ്ടി വരും. അതിന്റെ കാരണം എന്താന്ന് എല്ലാവർക്കും അറിയാം. നിനക്കും നിന്റെ അനീതിയുടെ സുഖവും സന്തോഷം മാത്രമേ ജയലാൽ ഇന്ന് വരെ നോക്കിയിട്ടുള്ളൂ. അല്ലാതെ സ്വന്തം സുഖത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. സ്വന്തം കുടുംബത്തെയും ഭാര്യയും ഒരുപോലെ സ്നേഹിക്കുന്ന ഒരാൾക്ക് ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടി വരും. ഭാര്യയെ കളയുന്നതാണോ ആ വിട്ടുവീഴ്ച?